ഹലോ ഗായ്സ്, ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സി എസ് എസിനെ പറ്റിയാണ്. ഓക്കെ, സി എസ് എസ് എന്ന് വെച്ചാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതായത് നമ്മൾ എച്ച് ടി എം എല്ലിനെ സ്റ്റൈൽ ചെയ്യുന്ന ആ ഒരു ജോബ് ചെയ്യുന്ന ആളാണ് സി എസ് എസ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു സി എസ് എസ് എന്നുള്ള ഫോൾഡർ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാം രണ്ട് ഫയൽസ് ഉണ്ട്. ഒന്ന് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ, ഒരു എച്ച് ടി എം എൽ ഫയലും ഒരു ഇമേജും. ഓക്കെ, ഞാൻ ഈ ഒരു ഫോൾഡർ എൻ്റെ വി എസ് കോഡിൽ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പം ഞാനവിടെ സി എം ഡി എന്ന് അടിച്ചു, എന്നിട്ട് ഇവിടെ കോഡ് ഡോട്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് ഡയറക്ടറി എൻ്റെ വി എസ് കോഡിൽ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ ഓക്കെ, അപ്പം ഇതിലുള്ള ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ, ഞാൻ ജസ്റ്റ് ഒരു എച്ച് ടി എം എല്ലിൻ്റെ ഒരു കുറച്ച്, അതായത് കുറച്ച് ഭാഗം ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള. ഞാൻ ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് ആസ് യൂഷ്വൽ ഹെഡ് കാര്യങ്ങൾ, ഒരു ടൈറ്റിലുണ്ട് വെൽക്കം ടു സി എസ് എസ് ത്രീ. ദൻ ഈ ഒരു ലിങ്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ ഒരു ഫോണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പം എക്സ്റ്റേണൽ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഫോൺസ്, അതായത് ഫ്രീ ഫോൺസ് അവൈലബിൾ ആണ്. നമ്മൾ ഗൂഗിൾ ഫോൺസിന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സൈറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഫോൺസ് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഫോൺ വേണമെങ്കിലും യൂസ് ചെയ്യാനും, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഫോൺ ഇവിടെ പ്ലസ് അടിക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എക്സോ. ഓക്കെ, എക്സോ എന്നുള്ളൊരു ഫോണ്ടാണ്. അപ്പം ഞാൻ ആ എക്സോ ഇവിടെ ജസ്റ്റ് ഇതാ ഈ എക്സോ, ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിത് എന്ത് ചെയ്യും, ഇത് പ്ലസ് അടിക്കും. ഓക്കെ, ഈ ആദ്യത്തത് എനിക്ക് വേണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കാണുന്ന ഈ ലിങ്ക്, ഈ ലിങ്ക് ഞാൻ എടുത്തിട്ട് നേരെ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായി, ആ ഒരു ഫോൺ നമുക്ക് യൂസ് ചെയ്യാം. അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഉണ്ട് ഓൾറെഡി, ഞാനത് സി എസ് എസിൻ്റെ അവിടെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ പിന്നെ നമുക്കിവിടെ ബോഡിയിൽ ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു റിയൽ വേൾഡ് കേസ് പറയുകയാണെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റിൽ ഹോം, എബൌട്ട്, അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ടാവും, കോണ്ടാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഓരോ സെക്ഷൻ എന്നുള്ള ഒരു ടാഗിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിടുക. ഓക്കെ, ഒരു സെക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ സെക്ഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഓതൻറ്റിക്കേഷൻ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലോഗിൻ ഫോമിൻ്റെ ഒരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ലോഗിൻ ഫോമിൻ്റെ ഒരു സ്റ്റൈലിംഗ് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഐ ഡിയും ക്ലാസ്സും, ഓക്കെ ഐ ഡിയും ക്ലാസ്സും ഞാൻ ജസ്റ്റ് എന്താന്ന് പരിചയപ്പെടുത്താം. അതായത് സി എസ് എസ് പറയുമ്പം കൂടുതൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും പറയുമ്പോൾ. ഓക്കെ, ദെൻ ഇവിടെ ഉള്ളത് ഫോം, ഒരു ഫോമുണ്ട്, ഫോം ടാഗ്, ദെൻ ഒരു എച്ച് വൺ ഹെഡിങ് ഉണ്ട്, പിന്നെ ഒരു ഡിവിഷൻ ഉണ്ട്. ഓക്കെ, ഡിവിഷൻ അഗെയിൻ സെക്ഷൻ്റെ പോലെ തന്നെയാണ്, ഒരു സെറ്റ് ഓഫ് നമ്മളൊരു എലമെൻസിനെ ഒരു ബ്ലോക്കാക്കി ഇടുന്ന ഒരു ഡിവിഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ ഈ ഡിവിഷന് ഒരു ക്ലാസ്, ഐ ഡിയും ക്ലാസ്സും ഞാൻ സി എസ് എസ് പറയുമ്പോൾ പറയാം. ഓക്കെ, ദെൻ ഇൻപുട്ട് ടൈപ്പ്, ഓക്കെ ഒരു യൂസർ നെയിം ഫീൽഡ് ഉണ്ട്, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ദെൻ ലേബൽ, ഓക്കെ ലേബൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫീൽഡിന്, അതായത് ഈ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു ഒരു കോളം മാത്രമേ വരുള്ളൂ, നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള അത് മാത്രമേ വരുള്ളൂ. അതിന് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് മുന്നേ പറഞ്ഞു കൊടുക്കാനാണ് ഇവിടെ യൂസർ നെയിം ലേബിൽ ഉപയോഗിച്ച്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇവിടെ യൂസർ നെയിം എന്ന് ഇട്ടിട്ട് കോളൻ എന്ന് ഇട്ടാൽ മതി. ഓക്കെ, ലൈക്ക് ഇത്ര ഇട്ടാൽ മതി. ബട്ട് നമ്മൾ എന്ത് എച്ച് ടി എം എൽ ഒന്നും ജസ്റ്റ് പ്ലെയിനായി എഴുതുന്നത് ആ ഒരു അതൊരു കൺവെൻഷൻ അല്ല, നമ്മൾ എല്ലാതും ഒരു ടാഗിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. അതുകൊണ്ടാണ് നമ്മൾ ലേബൽ ഫോർ ഈക്വൾ ടു പറഞ്ഞാൽ ഇവിടെ ഐ ഡി, ഈ ഇതിൻ്റെ ഐ ഡി. ഓക്കെ, ഈ യൂസർ നെയിമാണ് ഈ യൂസർ നെയിം, അതായത് ഏതിനാണ് ഏതിൻ്റെ ലേബലാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പം അതാണ് യൂസർ നെയിം. ദെൻ ഇൻപുട്ട്, ഇതേപോലെ ഒരു പാസ്വേഡ് ഫീൽഡ് ഉണ്ട്, എന്നിട്ടും ഒരു ലേബൽ പാസ്വേഡ്, ദെൻ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു എച്ച് ടി എം എൽ. ഓക്കെ, ദെൻ ഞാനിവിടെ ബി ജി കളർ ഇട്ടിട്ടുള്ളത് ഞാൻ സി എസ് എസിൽ പറയാം, ഞാൻ ജസ്റ്റ് ആ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ലൈക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇതാണ്, ഈ ഒരു സൈറ്റാണ് ലോഗിൻ പേജ്. ഓക്കെ, ഇത് നമ്മളിപ്പം ഇപ്പം നമ്മൾ ഈ ഒരു ഇത് റൺ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളെ ഈ എച്ച് ടി എം എൽ ഇപ്പം നമ്മൾ റൺ ചെയ്യാൻ പോകുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ലൈവ് സെർവർ ഉണ്ട്, അപ്പം ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഫയലുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോൾ ഉള്ളത്, ജസ്റ്റ് എച്ച് ടി എം എൽ. ഓക്കെ, ഒരു സ്ട്രക്ചർ മാത്രം, അല്ലാതെ വേറെ സ്റ്റൈലൊന്നുമില്ല. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഉള്ളത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ആക്കും. ഓക്കെ,
അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് മുമ്പ് നമ്മൾ സി എസ് എസിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് ആ ഒരു റൂൾസ് ഒരു സിൻടാക്സ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം സി എസ് എസ് ഒരു എച്ച് ടി എം എൽ ഫയൽ സി എസ് എസ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിധത്തിൽ, ഓക്കെ, മൂന്ന് വിധത്തിൽ നമുക്ക് എച്ച് ടി എം എല്ലിലേക്ക് സി എസ് എസ് ആഡ് ചെയ്യാം. അത് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പം നേരിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് എന്ന് പറഞ്ഞാൽ ഇൻലൈൻ സ്റ്റൈലിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ എച്ച് വൺ, ഓക്കെ, ഈ എച്ച് വണ്ണിന് എനിക്ക് ഇപ്പം എന്തുള്ളത് ഒരു ബ്ലാക്ക് കളറാണുള്ളത്, ഡിഫോൾട്ടാണ്, അതെനിക്ക് റെഡാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യും, ഈ എച്ച് വണ്ണിന് ശേഷം സ്പേസ് ഇട്ടിട്ട് സ്റ്റൈൽ, ഓക്കെ, സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, സ്റ്റൈൽ ഈക്വൾ ടു എന്ത് ചെയ്യും കളർ, എനിക്ക് കളറാണ് മാറ്റേണ്ടത്, അപ്പം ജസ്റ്റ് കളർ. ഇത് ഈ സി എസ് എസിൻ്റെ സിൻടാക്സ് ആണ്. ഞാൻ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ അടുത്ത മെത്തേഡ് അതിൽ പറയും. ഓക്കെ, കളർ ഇപ്പം റെഡാണ് വേണ്ടത്, ജസ്റ്റ് റെഡ് നിട്ടു. ഞാനിത് സേവ് ചെയ്യാൻ പോണ്, ഇത് സേവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ റെഡായി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, അതായത് ഇൻലൈൻ സ്റ്റൈലിങ്. ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ നേരിട്ട് സ്റ്റൈൽ ചെയ്യാം, ഓക്കെ, യൂസിങ് സ്റ്റൈൽ പ്രോപ്പർട്ടി ആട്രിബ്യൂട്ട്. ദെൻ പിന്നെ വരുന്ന സ്റ്റൈലിംഗ് ആണ് ഈ ഹെഡിൽ. ഓക്കെ, എച്ച് ടി എം എല്ലിൻ്റെ ഹെഡിൽ സ്റ്റൈൽ എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. ഓക്കെ, സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് എലമെൻറ്റ്, ഇപ്പോൾ ഒരു എച്ച് വണ്ണിന് മാത്രമല്ല, നമ്മൾ ഇതിൽ ഏതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു ഇത് വരും ഇവിടെ. ഓക്കെ, അവിടെയാണ് സി എസ് എസിൻ്റെ സെലക്ടേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. സെലക്ടേഴ്സ്, സെലക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു കേസ് എടുക്കുക, ഈ എച്ച് വണ്ണിനെ. ഓക്കെ, എനിക്ക് ഈ എച്ച് വണ്ണിൻ്റെ കളർ റെഡാക്കണം, നേരിട്ട് ഇവിടെ ആക്കുന്നതിന് പകരം ഇത് ഈ ഒരു മെത്തേഡിലാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ എനിക്ക് ആദ്യം ഈ എച്ച് വണ്ണിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ജസ്റ്റ് എച്ച് വൺ ഇടുക, എച്ച് വൺ ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സി എസ് എസിൻ്റെ സിൻടാക്സ് ആണ്, എച്ച് വൺ എന്നുള്ള ടാഗിൻ്റെ പേര്, ഈ ഒരു സെലക്ടർ, ഈ ഒരു ടാഗ്, അതിനെ നമ്മൾ സെലക്ട് ചെയ്തു, ഇതിന് സെലക്ടർ എന്നാണ് പറയുക. ഓക്കെ, ദെൻ ഇത് നമ്മളെ എന്താണ് ഈ ഡബിൾ കേളി ബ്രേസസ്, ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിന് വേണ്ട സ്റ്റൈലിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കളറാണ് കൊടുക്കുന്നത്, കളർ റെഡ്, ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ നമ്മൾ സേവ് ചെയ്താൽ നമുക്ക് നോക്കാം നേരത്തെ പോലെ തന്നെ കളർ മാറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ റൂൾസ്, ഇനിയിപ്പോൾ അടുത്ത റൂൾ കൊടുക്കണമെങ്കിൽ ഞാനിപ്പം ലൈക്ക് ഫോണ്ട് സൈസ് കൊടുക്കുകയാണ്, ഫോണ്ട് സൈസ് ഒരു 24 പിക്സൽ, പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സൈസിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്താൽ നമുക്ക് കാണാം, ഞാൻ ഇത് കുറച്ചും കൂടി വലുതാക്കാം, ലൈക്ക് 50 ആക്കാം, നമുക്ക് കാണാം ഇത് വലുതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇതിന് ഓരോന്നിനെ പറയുന്ന ഒരു ഡിക്ലറേഷൻസ് ആണ്. ഓക്കെ, ഇത് ഓരോന്ന് ഓരോ ഡിക്ലറേഷൻസ് ആണ്. അതിൽ ഇത് സ്പെസിഫിക് ആയിട്ട് പ്രോപ്പർട്ടി എന്ന് പറയും, ഇതിന് വാല്യൂ എന്ന് പറയും, പ്രോപ്പർട്ടി വാല്യൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സി എസ് എസിൻ്റെ സിൻടാക്സ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ സെലക്ടർ, ഓക്കെ, എച്ച് വൺ, നമ്മൾ ഈ എച്ച് വണ്ണിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐഡിയും ക്ലാസ്സും നമ്മൾ എന്തിനാന്ന് സ്പെസിഫിക് ആയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് എൻ്റെ ഇതിൽ രണ്ട് എച്ച് വണ് ഉണ്ട്, ഒരു എച്ച് വണ് കൂടി ഉണ്ട് ഇതിൻ്റെ അടിയിൽ. ഓക്കെ, സംതിങ് ഒരു ടെക്സ്റ്റുള്ള എച്ച് വണ് കൂടി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ രണ്ട് എച്ച് വണ്ണിൻ്റെയും കളർ മാറി. ഓക്കെ, അതായത് ഞാൻ എച്ച് വണ്ണിനെയാണ് സെലക്ട് ചെയ്തത്, എച്ച് വണ് എന്ന് പറഞ്ഞാൽ രണ്ട് എച്ച് വണ് ഉണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കളർ മാറും, അതിൻ്റെ ഫോൺ സൈസ് മാറും. എനിക്ക് വേണ്ടത് ഈ ഫസ്റ്റിത്തെ എച്ച് വണ്ണ് മാത്രം മാറി മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവിടെയാണ് ക്ലാസും ഐ ഡിൻ്റെ കോൺസെപ്റ്റൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഇത് തന്നെ എനിക്ക് ഇത് മാത്രം മാറിയാൽ മതി അറിയാം. ഐ ഡിയും ക്ലാസ്സിലെ ഡിഫറൻസ് ആണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് ഐ ഡി കൊടുത്തു. ഓക്കെ, ഐ ഡി ഞാൻ എച്ച് വണ് കൊടുത്തു. ഓക്കെ, ഐ ഡി. അപ്പം ഐ ഡിയും ക്ലാസ്സിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഐ ഡി യുണീക്ക് ആയിരിക്കും. അതായത് ഇപ്പം ഈ ഒരു ഐ ഡി എച്ച് വൺ ഉള്ള ഒരാൾ ഇത് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഈ എൻ്റയർ ഡോക്യുമെൻറ്റിൽ ഈ ഒരു എച്ച് വൺ എന്നുള്ള ഐ ഡി ഉള്ളത് ഈ ഒറ്റ എലമെൻറ്റ് മാത്രമേ പറ്റുള്ളൂ, വേറെ എവിടെയും പറ്റില്ല. അതായത് യുണീക്കാണ് ഐ ഡി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും യുണീക്കാണ്. ക്ലാസ് അങ്ങനെയല്ല, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, ക്ലാസ് എത്ര ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാനിപ്പം ഈ സ്പെസിഫിക് പ്രോബ്ലം, എനിക്ക് ഇത് മാത്രം റെഡാക്കണം, ഇതിൻ്റെ ഫോൺ സൈസ് മാത്രം കൂട്ടണം എന്നുള്ളതിന് ഉള്ള സൊല്യൂഷനാണ്, ഞാൻ ഐ ഡി എച്ച് വൺ എന്ന് പേര് കൊടുത്തു. ഇതെന്തും കൊടുക്കാം, ജസ്റ്റ് എന്ത് ഇപ്പം എന്ത് പേരും കൊടുക്കാം, ഞാൻ ജസ്റ്റ് ഹെഡിങ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇനി എനിക്ക് ഇതിനെ ഈ ഇവിടെ ഞാൻ ഇപ്പോൾ സെലക്ടർ ഉപയോഗിച്ചത് ഈ ടാഗ് ടാഗിനെയാണ് സെലക്ട് ചെയ്ത്, ഈ എച്ച് വൺ ടാഗിനെയാണ് സെലക്ട് ചെയ്ത്. ഓക്കെ, എനിക്ക് ഐ ഡി വെച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സെലക്ടർ ടൈപ്പാണ് ഹാഷ് വെക്കുക. ഐ ഡി ആണെങ്കിൽ ഹാഷ്. ഓക്കെ, ഞാൻ ഹാഷ് ഇട്ടിട്ട് ഐ ഡിയുടെ പേര് ഹെഡിങ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ, ഇത് മാറിയിട്ടില്ല. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. ഇനി സപ്പോസ് ക്ലാസ്സിൻ്റെ യൂസ് പറയുകയാണ്. അപ്പോൾ ക്ലാസ് ഞാൻ ഈ ഐ ഡി മാറ്റി ക്ലാസ് ആക്കി. ഓക്കെ, ക്ലാസ് ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനും എന്ത് ചെയ്തു,
ക്ലാസ് എന്ന് കൊടുത്തു, ഹെഡിങ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഇതൊക്കെ ഇപ്പോൾ വേറെ എവിടെയോ ആണ് ഈ എച്ച് വൺ ഒക്കെ ഉള്ളതും കൂട്ടിക്കോളും. ഓക്കെ, അതേപോലെ ഈ ഒരു എച്ച് വൺ ഇപ്പോൾ ഞാൻ ഏറ്റവും അടിയിൽ ഒരു എച്ച് വൺ ഇട്ടു. ഓക്കെ, ഇതും ഞാൻ സംതിങ് കൊടുത്തു. ഇപ്പം ഈ മൂന്ന് എച്ച് വണ്ണായി നമുക്ക്, മൊത്തത്തിൽ മൂന്ന് എച്ച് വണ്ണായി. ഇത് രണ്ടിനും ഒരു ക്ലാസ് ഉണ്ട് ഹെഡിങ്ങിന്, ഇതിന് ഒന്നുമില്ല. ഓക്കെ, അപ്പം എൻ്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് ഹെഡിങ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈ രണ്ട് ഹെഡിങ് മാത്രം കളർ മാറിയാൽ മതി. ഓക്കെ, ഈ രണ്ട് ഹെഡിങ് മാത്രം കളർ മാറിയാൽ മതി, ഇത് മാറണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ ക്ലാസ് ഇട്ട പോലെ ക്ലാസ്സിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡോട്ടാണ്. ഓക്കെ, ഡോട്ട് ഹെഡിങ് എന്നിട്ടാൽ ഞാൻ സേവ് ചെയ്താൽ എനിക്ക് കാണാം ഇത് രണ്ടും മാറി, ഇത് മാറിയിട്ടില്ല. ഓക്കെ, ആസ് യൂഷ്വൽ സെയിം കോൺസെപ്റ്റ്. നേരെ മറിച്ച് നമുക്ക് ഐ ഡി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഐ ഡി യുണീക്കാണ്. ഓക്കെ, യുണീക്കാണ് പറഞ്ഞാൽ ഹെഡിങ് മുന്നേ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഒരുപോലത്തെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളതിന് ക്ലാസ് ഒരേ ക്ലാസ് കൊടുക്കും, ഒരേ സ്റ്റൈലിംഗ് ആണെങ്കിൽ അത് അങ്ങനെ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ക്ലാസ്സിൻ്റെയും ഐഡിയയുടെയും. ദെൻ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ബേസിക്കായിട്ട് ഇപ്പം കളർ, ഇത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയാണ്, ഫോണ്ട് സൈസ് ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ അതുപോലെ തന്നെ ഇപ്പം ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റോയൽ ബ്ലൂ. ഓക്കെ, റോയൽ ബ്ലൂ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ദെൻ രണ്ട് ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ റോയൽ ബ്ലൂ, ആ ഒരു കളറായി മാറി. ദെൻ അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഞാൻ അപ്പം ഈയൊരു ലൈക്ക് ഈ ഒരു സെക്ഷൻ ഞാനൊരു ഐ ഡി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, ഓതൻറ്റിക്കേഷൻ എന്നാണ് ഐ ഡിയുടെ പേര്. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാൻ ഓതൻറ്റിക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ ഐ ഡി വെച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ ഹാഷ് ഓതൻറ്റിക്കേഷൻ. ഓക്കെ, ദെൻ ഈ കേളി ബ്രൈസസ്. ഇനി ഞാൻ എന്തിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ പോകണം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. അത് ഒരു വാല്യൂ എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ യു ആർ എൽ എന്ന് ഇടുക, എന്നിട്ട് നമ്മളെ ഇമേജ് എവിടെ കിടക്കുന്നു വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, ഇമേജ് ഡോട്ട് ജെ പി ജി എന്നുള്ള ഓൾറെഡി ഇവിടെ ഒരു ഫയലുണ്ട്. ഓക്കെ, അത് ഞാൻ കൊടുത്തു. ദെൻ സേവ് ചെയ്ത് എനിക്ക് കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സെക്ഷന് മാത്രമേ ഞാൻ കൊടുത്തത്, അതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് വരാത്തത്. ഓക്കെ, ബോഡിക്ക് കൊടുത്തേക്കാണെങ്കിൽ മൊത്തത്തിൽ വരുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ദെൻ പിന്നെ വരുന്നത് ബോർഡർ കാര്യങ്ങളൊക്കെ, ബോർഡറിൻ്റെ മാർജിൻ പാഡിങ് കുറച്ച് കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ലോഗിൻ പേജ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇത് പറഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് നമ്മളൊക്കെ പഴയ പോലെ ആക്കി, ഇതൊക്കെ മാറ്റി പഴയതുപോലെ ആക്കുക. ഓക്കെ, എച്ച് വൺ ഒഴിവാക്കുക. ദെൻ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ മെത്തേഡ്, ഇപ്പോൾ രണ്ട് മെത്തേഡ് പറഞ്ഞു, ഒന്ന് ഇൻലൈൻ സ്റ്റൈലിങ്ങും ഒന്ന് ഇവിടെ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലും. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് പറഞ്ഞാൽ അതാണ് ഏറ്റവും സ്യൂട്ടബിൾ. അതായത് ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൽ ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ടാകും, നമ്മളൊക്കെ ഈ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്താൽ ഇതാകെ ഒരുപാട് ഒരു സ്ട്രക്ചർ ഇല്ലാതായിപ്പോവും, ഒക്കെ പാടെ എല്ലാതും ഒന്നിലായിപ്പോവും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ മെത്തേഡ്, അതായത് ഈയൊരു ഇത് പറഞ്ഞ ഫോണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ അൺകമൻറ്റ് ചെയ്യാനും കൺട്രോൾ സ്ലാഷ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിങ്ങനെ കൺട്രോൾ സ്ലാഷ് അടിച്ചാൽ ഇതിങ്ങനെ കമൻറ്റും അൺകമൻറ്റും ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഇതിങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് അങ്ങനെ കമൻറ്റ് ചെയ്യാം ആ രീതിയിൽ. ഓക്കെ, ഞാനത് അൺകമൻറ്റ് ചെയ്തു. ഇത് ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് ചെയ്യാൻ, വേറൊരു ഫയല് ലിങ്ക് ചെയ്യാൻ ഈ ഒരു ഫയലിൻ്റെ ഉള്ളിലോട്ട്. ഓക്കെ, റെല്ലുകളുടെ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ, സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സി എസ് എസിൻ്റെ ആ ഒരു റിലേഷനാണ്. ദെൻ എച്ച് റഫ്, എച്ച് റഫ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് കിടക്കുന്നത് ഈ ഒരു ഫയൽ, സ്റ്റൈൽ ഡോട്ട് സി എസ്. ഞാനിപ്പം സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന് ഉള്ളൊരു ഫയൽ ഉണ്ടാക്കിയിട്ടില്ല. ഡോട്ട് സ്ലാഷ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡയറക്ടറി എന്നാണ്, കറണ്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ടറി. ഇവിടെ ഞാൻ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്നുള്ളൊരു ഫയൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ഫയൽ ഓൾറെഡി എനിക്കില്ല, അത് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോവാണ്, സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കി. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഇത് സേവ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ, നമ്മൾ ആ ഒരു പ്രോജക്റ്റ് പറഞ്ഞല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ആക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈയൊരു കളർ. ഓക്കെ, ഈയൊരു കളർ നമ്മൾ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഏതാണെന്ന്, ഈ ഒരു സെക്ഷനാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകണം, അത് ഈ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഫുൾ പേജാണ്. ഓക്കെ, ഒരു ഫുൾ സ്ക്രീൻ പേജാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈയൊരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ ഇപ്പം കുറച്ച് ഭാഗമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് അത് കൂടുതൽ അറിയാൻ ജസ്റ്റ് ഇൻസ്പെക്റ്റ് നടിക്കുക. ഇൻസ്പെക്റ്റ് നടിച്ചതിന് ശേഷം ഈ എലമെൻസിൽ നിങ്ങൾക്ക് സെക്ഷൻ്റെ മുകളിലൂടെ ജസ്റ്റ് പോയാൽ നിങ്ങൾക്ക് കാണാം സെക്ഷൻ ഇപ്പോൾ എത്ര ഉണ്ട്, അത് കുറച്ച് ഭാഗമേ ഉള്ളൂ, ഈ ഒരു കുറച്ച് ഭാഗം. ഓക്കെ, എനിക്കിത് ഫുൾ സൈസ് ആക്കണം, അത് ഫുള്ള് ഈ ഒരു പേജ് ഫുള്ളാക്കണം. ഓക്കെ, അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യും, സെക്ഷൻ എനിക്കൊരു ഐ ഡി ഉണ്ട്, ഐ ഡി ഓതൻറ്റിക്കേഷൻ. ഓക്കെ,
hash authentication. Height full size full size oru method 100 VH. Okay. VH nanna viewport height device full size 100 VH aanu kodukkaru poduve appo yaan idu save edu. Okay, appo ee section ninku onnum kodi yaan inspect cheyda ninku kaana ee or section ippo full size aayirund. Okay, full size aayirund pinne ninku kaana oru cheriya oru bhagam adayathu ivide oru white color naal side lum korchu white color undu. Okay, ee oru bhagathu naal side lum korchu white kaanam adendana chale ee white endana chale default aayittu body ku oru margin and okay, red pixel margin. The pan in the mold of a blinkana margin and then actually default height virna. Apamla margin of Iva commandity number ubeka and actually idupum ella star no chale is applicable to e motum page in applicable title styling on them lower on them select ilana the motum page in applicable on a pen star at just a margin of Iva cane margin nulla property in 0 not okay. Margin 0 and 2. Then you can see margin. Now you can see the full section. Now you can see full size. Now you can see the margin. This is the property of margin. Okay. We will discuss it. Then we will see the height full. Okay. Now we will see the color. Okay. This color. That is the section. This ID is the section. We will see the color. We will specify the okay. Background color. അപ്പോൾ നമ്മൾ അതിനെ നേരെ എന്ത് ചെയ്യും അടുത്ത ഡിക്ലറേഷൻ ബാക്ക്ഗ്രൗണ്ട് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഓൾറെഡി പറഞ്ഞ സാധനം ഓക്കേ നിങ്ങൾക്ക് നോക്കാം കളർ മാറി ഓക്കേ ഈ കളറായി ദെൻ നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു കളർ ഈ ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലോ അതായത് ഈ ഒരു ഫോമുള്ള ഈ ഫോം കിടക്കുന്ന ഭാഗം അതിനെ നമ്മൾ എന്ത് ചെയ്യും ഒരു എന്താക്കും അതിന് നമ്മളൊരു കളർ കൊടുക്കും അപ്പം അത് കിടക്കുന്നത് ഈ ഒരു ഭാഗമാണ് അത് ഫോം അതിനൊരു ഐ ഡി ഉണ്ട് അതിൻ്റെ പേര് ഓത് ഫോം എന്നാണ് ഓക്കെ നമ്മൾ ആ ഐ ഡി കോപ്പി ചെയ്തു ഇനി എനിക്ക് അതിനെവിടെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഐ ഡി ആയതുകൊണ്ട് ഹാഷ് ഇട്ടു ദെൻ ഓത് ഫോം ദെൻ കേളി ബ്രൈസസ് ഇനി എനിക്ക് വേണ്ടത് അതിൻ്റെ കളർ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ കളർ ഇട്ടു എടുത്തു എന്ത് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് കളർ ഇതിട്ടു ഓക്കെ നിങ്ങൾക്ക് ഇവിടെ പോയി നോക്കിയാൽ കാണാം ജസ്റ്റ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറും വന്നു ഓക്കെ ഇനി എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈയൊരു ഇപ്പോൾ ഇത് ഫുൾ സൈസ് വിഡ്ത്താണ് അതായത് ഈ ഒരു കളറുള്ളത് ഈ ഒരു ഫോം മൊത്തം 100% വിഡ്ത്തുണ്ട് ഇത് നമുക്കിവിടെ 50% ഉള്ളൂ പകുതിയുള്ളൂ ഓക്കെ അപ്പം അത് ആ വിഡ്ത്ത് സെറ്റ് ചെയ്യണം അതിനെ നമ്മൾ എന്ത് ചെയ്യും സെയിം ഈ ഫോം തന്നെ വിഡ്ത്ത് എന്ത് ചെയ്യുക 50% എന്നുണ്ട് ഓക്കെ നോക്കിയാൽ എനിക്ക് പകുതിയായി ഓക്കെ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സെൻട്രലിലോട്ട് കൊണ്ടുവരണം ഓക്കെ ഈ ഒരു സെൻട്രലിലോട്ട് അത് നമുക്ക് ഓൾറെഡി ഈ കാണുന്ന പോലെ സെൻട്രലിലോട്ട് കൊണ്ടുവരണം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുക അത് CSSലൊരു മെയിൻ കോൺസെപ്റ്റ് തന്നെയാണ് ഫ്ലെക്സ് ബോക്സ് അതിനെ പറ്റി കൂടുതൽ പഠിക്കാണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടുതൽ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പം ഈ ഒരു ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ ഈ മൊത്തം സെക്ഷനെ ഞാൻ എന്ത് ചെയ്തു ഓൾറെഡി ഞാൻ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം അതിനെ ഡിസ്പ്ലേ എന്നാ പറയാം ഓക്കെ ഡിസ്പ്ലേ എന്താക്കി ഫ്ലെക്സ് ആക്കി ഓക്കെ ഡിസ്പ്ലേ ഫ്ലെക്സ് പറഞ്ഞാൽ ഇപ്പം ഈ മൊത്തം ഒരു ഫ്ലെക്സ് ബോക്സായി എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക അതൊരു ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യാൻ ജസ്റ്റ് ഓക്കെ അപ്പം ഫ്ലെക്സ് ബോക്സ് CSS ഫ്ലെക്സ് ബോക്സ് അതൊരു വലിയ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ബ്രീഫായിട്ട് ജസ്റ്റ് നോക്കാൻ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും ഓക്കെ ഇതാണ് അതായത് നമ്മൾ ഏതിനാണോ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തത് അത് ഇതുപോലെ ഒരു 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 ബോക്സ് ആവും ആ ബോക്സിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന ഓരോ ഡിവിഷൻസും ഇതുപോലെ ഇങ്ങനെ ഈ വൺ ആഫ്റ്റർ അനദർ ഇത് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെ ഓരോന്ന് അപ്പുറം വരും നോർമലായിട്ട് നമ്മൾ അടിക്കടിക്ക് വരുന്നതിന് പകരം ഇങ്ങനെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു രീതി ഓക്കെ അപ്പം അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സെക്ഷനെ ഈ ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഐഡിയുള്ള ഈ സെക്ഷൻ ഇതിനെ ഞാൻ ഫ്ലെക്സ് കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോമുണ്ട് അപ്പോൾ ആ ഫോം എന്താണ് അതിലൊരു എലമെൻ്റായി അപ്പം ഈ വണ്ണ് നിട്ട പോലെ ഇതിപ്പം അതിലൊരു എലമെൻ്റാണ് ഈ കളറുള്ള ആൾ ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം ഇതിനെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിനെനിക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനുപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടൻറ് സെൻറ്റർ ഓക്കെ ജസ്റ്റിഫൈ കണ്ടൻറ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു
ഹൊറിസോണ്ടൽ ആയിട്ട് ഓക്കെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങോട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നതാണ് ജസ്റ്റിഫൈ കണ്ടൻസ് സെൻറ്റർ ഫ്ലക്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദെൻ പിന്നെന്ന് പറയാനുള്ളത് അലൈൻ ഐറ്റംസ് സെൻറ്റർ ഓക്കെ പ്രോപ്പർട്ടിയാണ് അലൈൻ ഐറ്റംസ് സെൻറ്റർ. അപ്പോൾ നേരെ ടോപ്പിൽ നിന്ന് അതായത് വെർട്ടിക്കലായിട്ട് സെൻറ്ററിലാക്കാനുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ടുള്ള സെൻറ്റർ ആക്കാനുള്ളതാണിത്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റിഫൈ കണ്ടൻസ് ഫ്ലക്സ് സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റാർട്ട് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് തുടങ്ങുന്ന ഭാഗം, അതുപോലെ ഫ്ലക്സ് എൻഡ് ഉണ്ട് ഓക്കെ ഫ്ലക്സ് എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ഭാഗം ഒക്കെ ഹൊറിസോണ്ടൽ, ജസ്റ്റിഫൈ കണ്ടൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ. പിന്നെ അലൈൻ ഐറ്റംസും സെയിം കോൺസെപ്റ്റ്, ഫ്ലക്സ് സ്റ്റാർട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ വരും ഈ മുകളിൽ വരും, ഇനി സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ, ഫ്ലക്സ് എൻഡ് ആണെങ്കിൽ താഴെ വരും ഓക്കെ. ഇതിപ്പം എൻഡായതുകൊണ്ടാണ് ജസ്റ്റ് രണ്ടും എൻഡാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്നും താഴെയാണ് ഈ ഹൊറിസോണ്ടലായിട്ട് ഈ വലതു ഭാഗത്താണ് ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. മാം രണ്ടും സെൻറ്ററാക്കി, രണ്ടും സെൻറ്ററാക്കി ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം കുറച്ച് ഇത് ഈ കണ്ടൻറ്റിനോട് കറക്റ്റാണ് ഈ കളർ ഓക്കെ, നിങ്ങൾക്കാണ് കണ്ടൻറ്റ് കളർ കറക്റ്റാണ്. കുറച്ച് സ്പേസിങ് രണ്ട് നാല് ഭാഗത്തൊന്നും വേണം, ആ ഒരു കോൺസെപ്റ്റാണ് പാഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെ. അപ്പോൾ ഈ ഓത് ഫോമിൽ പാഡിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഓക്കെ. പാഡിംഗ് ഞാനിപ്പം പാഡിംഗ് എന്താണെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം പറയാം. അത് ഇപ്പം ഞാനൊരു 40 പിക്സൽ കൊടുത്തു പാഡിംഗ് ഓക്കെ, നിങ്ങൾക്ക് കാണാം കുറച്ച് നാല് സൈഡിലും. അതായത് പാഡിംഗ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടൻറ്റും ഈ ഒരു കണ്ടൻറ്റും അതിൻ്റെ ഈ ഒരു എലമെൻറ്റിൻ്റെ ആ ബോർഡറും ഓക്കെ അത് തമ്മിലുള്ള ഗ്യാപ്പ്, എലമെൻ്റ് അവസാനിക്കുന്ന ഭാഗവും ആ ഒരു ഈ ഒരു കണ്ടൻറ്റിൻ്റെയും തമ്മിലുള്ള ഗ്യാപ്പാണ് പാഡിംഗ് എന്ന് വെച്ചാൽ ഓക്കെ. ഇപ്പം പാഡിംഗ് 40 എന്നപ്പം നാല് സൈഡും കൂടി, ഇത് ജസ്റ്റ് അങ്ങനെ കൊടുത്താൽ നാല് സൈഡും കൂടും. ഇതിന് ഞാനിപ്പം ഓരോന്ന് സ്പെസിഫിക് കൊടുക്കാൻ പോകുന്നത്, അതായത് 20 പിക്സൽ എനിക്ക് ടോപ്പിൽ, ഇത് ടോപ്പാണ് ഫസ്റ്റ് ഇത്, ദെൻ റൈറ്റ് സൈഡിൽ എനിക്ക് 10 പിക്സൽ മതി, ദെൻ അടിയിൽ ബോട്ടം ഭാഗത്തെനിക്കും 30 പിക്സൽ മതി ഓക്കെ, ദെൻ ലെഫ്റ്റിൽ എനിക്ക് 10 പിക്സൽ മതി. ഈ രീതിയിലാണ് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ കാണാം ഓക്കെ, അതായത് ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ് ആ രീതിയിൽ. ഞാൻ ജസ്റ്റ് പ്ലെയിനായിട്ട് എല്ലായിടത്തും ഒരു 40 പിക്സൽ കൊടുത്തു ഓക്കെ. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, ഇനി നമ്മൾ ഈയൊരു അത് സെൻട്രലോട്ട് വരുത്തണം ഓക്കെ. ഈയൊരു യൂസർ ലോഗിൻ സെൻട്രലോട്ട്, അതിന് സിമ്പിളാണ്, നമ്മൾ അതൊരു H1 ആണ് ഓക്കെ. നമുക്കിപ്പം ഈ എൻ്റയർ ഡോക്യുമെൻറ്റിൽ ഒറ്റ H1 ഉള്ളൂ, അപ്പം നമുക്ക് നേരിട്ട് ക്ലാസ്സും ഒന്നും വേണ്ട, നേരെ H1 എന്നിട്ട് സെൻട്രലാക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് അലൈൻ ഓക്കെ. ടെക്സ്റ്റ് അലൈൻ വാല്യൂ സെൻട്രൽ ഓക്കെ, അപ്പോൾ അത് സെൻട്രൽ ലൈൻ. ദെൻ പിന്നെ നമുക്ക് വരുന്നത് ഓക്കെ, ഈ യൂസർ നെയിം ഓൾറെഡി ഉണ്ട്, ദെൻ ഇത് ഓക്കെ. ഈയൊരു ഫീൽഡ്, ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് ഫുൾ സൈസ് ആക്കണം ഓക്കെ, ഇവിടെ ഫുൾ സൈസാണ്, അതുപോലെ ഫുൾ സൈസ് ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇൻപുട്ട് ഫീൽഡ് സ്പെസിഫിക് സെലക്ട് ചെയ്യുക. ആ ഇൻപുട്ട് ഫീൽഡ് എന്നാൽ ഇപ്പോൾ രണ്ട് ഇൻപുട്ട് ഫീൽഡിന് എനിക്ക് ഓക്കെ, ഇവിടെ ID യൂസർ നെയിം ഉള്ളതുകൊണ്ട് ഓക്കെ, ID പാസ്വേഡും ഉണ്ട് ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെയിം കോൺസെപ്റ്റ്, ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഹാഷ് ID എന്ന് പറഞ്ഞാൽ ഹാഷാണ്, അതിൻ്റെ വിഡ്ത്ത് ഞാൻ എന്ത് ചെയ്തു 100% ആക്കി ഓക്കെ. ദെൻ പാസ്വേഡ് വിഡ്ത്ത് ഞാൻ 100% ആക്കി ഓക്കെ. അപ്പം രണ്ടും 100% ആയി ഓക്കെ. ഇത് എന്തിനാണ് കൊടുക്കുന്നത്, സെപ്പറേറ്റ് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ വേറെ ഒരു വേറെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാണ്ട്. ശരിക്കും ഇത് എന്താണ്, രണ്ടും ഒരു ക്ലാസ് കൊടുത്താൽ നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ തീർക്കാം ഓക്കെ, ആ ക്ലാസ്സിനെ വിളിച്ചാൽ ഒറ്റ ലൈനിൽ തീർക്കാം ഓക്കെ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം രണ്ടും ഇതാ, ഇനി ഇത് കുറച്ച് ഹൈറ്റും ഇത് കൂടുതലുണ്ട്, അതായത് കുറച്ച് പാഡിംഗ് ഉണ്ട്, അതിന് വീണ്ടും നമ്മൾ പാഡിംഗ് യൂസ് ചെയ്യാം ഓക്കെ. നമ്മൾ കുറച്ച് പാഡിംഗ് കൊടുത്താൽ മതി, പാഡിംഗ് ഒരു 10 പിക്സലേയും കൊടുത്തു ഓക്കെ ഓക്കെ. സെയിം ഞാൻ ഇവിടെയും കൊടുത്തു, നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതെ കുറച്ചും കൂടി എന്തോന്നു ഹൈറ്റും ഇതൊക്കെ വന്നു ഓക്കെ. ഇനി പിന്നെ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഇപ്പോൾ ഇത് ഇങ്ങനെ അടുപ്പിച്ചല്ലേ, അതായത് ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് കഴിഞ്ഞാൽ ഉടനെ പാസ്വേഡ് ഉണ്ട്, എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വേണം, അവിടെ വരുന്ന കോൺസെപ്റ്റാണ് മാർജിൻ ഓക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഇൻപുട്ട് ഫീൽഡ് ഉണ്ടല്ലോ, അതായത് ഈ ഇൻപുട്ട് ഫീൽഡും ഈ ഒരു ലേബലും ഇത് രണ്ടുമാണ്, ഇത് രണ്ടും പാടെ ഈ ഒരു ഡിവിഷനിലാണുള്ളത് ഓക്കെ. അതുപോലെ ഇതേപോലെ ഒരു ഡിവിഷനുണ്ട് ഇവിടെ, ആ ഡിവിഷൻ ഞാൻ രണ്ടിനും ഫോം ഗ്രൂപ്പ് എന്നുള്ള ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പം എനിക്ക് ഇതിൻ്റെ സ്പേസിങ്ങും ഇതിൻ്റെ സ്പേസിങ്ങും ഒപ്പം കൊടുക്കാം ഈ ക്ലാസ് വെച്ചിട്ട്, ഫോം ഗ്രൂപ്പ് എന്നുള്ള ക്ലാസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ക്ലാസ്സിന് ഉപയോഗിക്കണ ഫോം ഡോട്ടാണ് ഇട്ടുണ്ട്, ഫോം ഗ്രൂപ്പ് ഇടുക. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് അതിൻ്റെ
തമ്മിലുള്ള ആ ഡിഫറൻസ് അതിനാണ് അതിനെ പറയുന്നതിനാണ് മാർജിൻ. ഓക്കെ, മാർജിൻ എന്ന് വെച്ചാൽ ഈ ഈ ഒരു രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസാണ് മാർജിൻ. ഓക്കെ, അപ്പം മാർജിൻ എനിക്ക് വേണ്ടത് ഇവിടെ ഇപ്പോൾ ഈയൊരു ഡിവിഷൻ എടുത്താൽ ഇതിൻ്റെ അടിയിൽ വേണം മാർജിന്, ഈ ഒരു ഡിവിഷൻ എടുത്താൽ ഇതിൻ്റെ അടിയിലും മാർജിൻ വേണം. അപ്പോൾ മാർജിൻ എല്ലാ സൈഡിലും വേണ്ട, ജസ്റ്റ് ബോട്ടം മതി. മാർജിൻ ബോട്ടം, മാർജിൻ ബോട്ടം ഞാനൊരു ടെൻ വേണ്ട, ഒരു 5 പിക്സൽ എടുത്തു. ഓക്കെ, ഒരു 5 പിക്സൽ എടുത്തു, ഇനി സേവ് ചെയ്താൽ എനിക്ക് കാണാം. ആ വന്നിട്ടുണ്ട് ചെറുത്, ആദ്യത്തെ ഇതിൽ കാണുന്നില്ല. ഓക്കെ, ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 10 പിക്സൽ കൊടുത്താൽ എനിക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പം നല്ലൊരു സ്പേസിങ് ഉണ്ട് അത്യാവശ്യത്തിൽ. വേണമെങ്കിൽ ഇത് 15 ആക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സ്പേസിങ് ഉണ്ട്. അപ്പം നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. ദൻ പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഫോൺ സൈസ് കുറച്ച് കൂട്ടാം. ഓക്കെ, ഫോൺ സൈസ് കൂട്ടാനായിട്ട് നമുക്കുള്ളത് H1 ഫോൺ സൈസാണ് കൂട്ടുന്നത്. ഫോൺ സൈസ് ഞാനൊരു 30 പിക്സൽ ഇട്ടു. ഓക്കെ, അപ്പം കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഇതിൻ്റെ അടിയിലും കുറച്ച് ഗ്യാപ്പ് വേണം, കാരണം ഈ യൂസർ നെയിമും ഇതും വളരെ അടുത്തടുത്താണ്. അപ്പം ഞാൻ അഗെയിൻ നമ്മൾ സെയിം കോൺസെപ്റ്റ് മാർജിൻ. ഓക്കെ, അപ്പോൾ H1 ഈ ഈ യൂസർ ലോഗിൻ H1 അതിൻ്റെ അടിയിൽ മാർജിൻ ബോട്ടം ഒരു 15 പിക്സൽ ഇട്ടു. ഓക്കെ, കുറച്ച് ഗ്യാപ്പ് ഒന്ന പോലെ കാണാം, ഒരു 20 ഇടാം നമുക്ക്. ഓക്കെ, അപ്പം നല്ല ഗ്യാപ്പുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് കാണാം, ഈയൊരു ഈയൊരു ഫയലിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് ഇവിടെയും ഇവിടെയും അതായത് ഈക്വൽ ഗ്യാപ്പാണ്. നേരെ കുറച്ച് ഈ ഒരു ഫയലിൽ ഇവിടെ കുറച്ച് കുറവാണ്, ഇവിടെ കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ, അതായത് ബൈ ഡിഫോൾട്ട് പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു എലമെൻറ്റിൻ്റെ, അതായത് ഇപ്പോൾ ഇത് ഇൻപുട്ട് ഫീൽഡാണ്, ഇൻപുട്ട് ഫീൽഡിൻ്റെ വിഡ്ത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് നമ്മൾ 100% ഇവിടെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും. പിന്നെ നമ്മൾ പാഡിങ് എക്സ്ട്രാ കൊടുത്തു. പാഡിങ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഒറ്റ വില കൊടുക്കുകയാണെങ്കിൽ 4 സൈഡും 10 പിക്സൽ വെച്ച് പാഡിങ് വരും. അപ്പം വിഡ്ത്ത് ശരിക്ക് 100% തന്നെ ഇത്രയേ ഉള്ളൂ, പ്ലസ് ആ പാഡിങ്ങും പാടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി ദൂരെ പോയത്. അപ്പോൾ അതാണ് ഡിഫോൾട്ട് പ്രോപ്പർട്ടി. ഓക്കെ, അത് മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബോക്സ് സൈസിങ്. ഓക്കെ, ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് എന്നിട്ടാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ടാണ്, ഇത് കറക്റ്റായി. ഓക്കെ, അതുപോലെ സെയിം ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിൻ്റെതും അതുപോലെ തന്നെ ഇട്ടു. ഓക്കെ, നിങ്ങൾക്ക് കാണാം രണ്ടും കറക്റ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സബ്മിറ്റ് ബട്ടണാണ്. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാം, ഇതൊരു ഫുൾ സൈസാണ്. അതുപോലെ തന്നെ ഈ ഒരു എഫക്റ്റ് ഉണ്ട്, അതിന് ഫുൾ സൈസാണ്. അപ്പം ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ എടുത്ത് 100%. സബ്മിറ്റ് ബട്ടൻ്റെ ID സബ്മിറ്റാണ്. ഞാനത് എടുത്തിട്ട് ഇവിടെ #submit എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ വിഡ്ത്ത് 100% ആക്കി. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഫുൾ സൈസായി. ഇനി ഇവിടുത്തെ ഇവിടെ കുറച്ച് ഒരു സ്പേസ് ഉണ്ട് 4 സൈഡിലും, അത് കോൺസെപ്റ്റ് സെയിം തന്നെ പാഡിങ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് പാഡിങ് കൊടുക്കാം, പാഡിങ് ഒരു 10 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പം കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഒരു എഫക്റ്റ്, അതായത് ഒരു ഇവിടെ നോക്കിയാൽ ഒരു ബ്ലാക്ക് കളറായി മാറുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടിയുടെ പേര് പറയുന്നത് ഹോവർ എന്നാണ്. ഓക്കെ, സ്യൂഡോ സെലക്ടർ എന്നാണ് പറയുക. അതായത് ഹോവർ എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ആ ഒരു എലമെൻറ്റ് സബ്മിറ്റ് എന്നുള്ള ID ആൾ ഇനി ഒരു കോളൻ ഇടും. ഓക്കെ, കോളൻ ഹോവർ അങ്ങനെ ഇട്ടതിന് ശേഷം സാധാ പോലെ തന്നെ ഹോവർ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ എന്നാണ് അർത്ഥം. ഓക്കെ, അതിന് മുകളിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളവിടെ എന്താ ചെയ്യുന്നത്, ബ്ലാക്ക് കളറ് ബ്ലാക്ക് ആക്കണം. ഓക്കെ, അതായത് ബാക്ക്ഗ്രൗണ്ട് കളറ് എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്ക് ആക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കളറ് അതായത് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റി വൈറ്റ് ആക്കി. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാം നമ്മളെ ഇവിടെ സെയിം എഫക്റ്റ്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ആ ഒരു എന്തില്ല, ലൈക്ക് ഈ പോയിൻ്റർ ഇതുപോലെയാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ പോകുമ്പോൾ നമ്മൾ ആ ഒരു ക്ലിക്ക് ചെയ്യുന്ന ആ പോയിൻ്റർ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ് പ്രോപ്പർട്ടിയാണ് കേഴ്സർ. ഓക്കെ, കേഴ്സർ പോയിൻ്റർ എന്ന് കൊടുത്താൽ നമുക്ക് ആ ഒരു ഇതുപോലെയുള്ള പോയിൻ്റർ കിട്ടും. ഓക്കെ, സിമിലർ ആയിട്ടുള്ള, അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ദെൻ പിന്നെ നമുക്ക് വരുന്നത് യൂസർ നെയിം, ഇവിടെ
ഫോണ ്ട് ഓക്കെ ഇതിന്റെ മൂന്നിന്റെയും ഫോണ്ട് മാറ്റണം. നമ്മൾ ഫോണ്ട് ഓൾറെഡി ഇവിടെ കൊടുത്തിരുന്നു, ഫോണ്ടിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ബട്ട് എന്ത് കൊടുത്തിട്ടില്ല, ആ ഫോണ്ടാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ സി എസ് എസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പം മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും മാറണം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നിന് കൊടുക്കുന്നതിന് ഒരു സ്റ്റാറിൽ മൊത്തം ഡോക്യുമെൻറ്റിനെ ബാധിക്കും. ഫോണ്ട് കൊടുക്കുന്ന പറയുന്ന പ്രോപ്പർട്ടി ഫോൺ ഫാമിലി, നമ്മൾ കൊടുന്ന ഫോണ്ടിൻ്റെ പേര് എക്സോ എന്നാണ്. ഓക്കെ ഇനി ഫോൺ ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഇപ്പം ഈ രണ്ടെണ്ണം കൊടുത്തിട്ട് എന്താ വെച്ചാൽ ഇതിൽ ഓഡ് ചെയ്തില്ലെങ്കിൽ ഇത്, ഇനി ഞാൻ മൂന്നാമത് കോമട്ട് കൊടുത്താൽ അത് വരും. ഇതിൽ ഓഡ് ചെയ്തില്ലെങ്കിൽ ആ പ്രയോറിറ്റി അനുസരിച്ചാണ്. അപ്പോൾ നെറ്റില്ലെങ്കിൽ ഇത് ഇതിൽ ഓഡാവില്ല, കാരണം ഇത് നമ്മൾ അവരെ സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്, ഗൂഗിളിൻ്റെ API നിന്ന് എടുക്കുന്നത്. അപ്പം ഇതിൽ ഓഡായില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വരും, ഇനി ഇതിൽ ഓഡായില്ലെങ്കിൽ ഇത് വരും. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ അതാണ് ഫോൺ ഫാമിലി പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മളെ സെയിം വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ചെറിയ ഫോൺ സൈസിൻ്റെയും കാര്യങ്ങളും മാറ്റുള്ളൂ, കുറച്ച് പാഡിങ്ങിൻ്റെ ഒക്കെ മാറ്റം തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം സിമിലർ ആണ്. അത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഇതിൽ ഇനി ഓരോ പ്രോപ്പർട്ടി വെച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ പലതരം പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇനി കൂടുതൽ സി എസ് എസിനെ പറ്റി പഠിക്കാൻ W3 സ്കൂൾസിന് തന്നെ സി എസ് എസിൻ്റെ ഒരുപാട് ഈ ഒരു സെക്ഷനൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണിക്കും. ഓക്കെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ റെഫർ ചെയ്യാം. അപ്പം ഇതാണ് സി എസ് എസിൻ്റെ പൊതുവെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ ഇങ്ങനെയാണ് സി എസ് എസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എറർ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കോൺസെപ്റ്റ് മനസ്സിലാകത്തുണ്ട്, നിങ്ങൾ കമൻസിലിടുക, നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.